നമ്മളൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോ കുട്ടികൾക്ക് പായസം വേണം പറഞ്ഞിട്ട് അച്ഛമ്മമാരല്ലേ ആകെ ശല്യം ചെയ്യാ, അപ്പൊ അമ്മേനെ ശല്യം ചെയ്യാണ് കേട്ടോ. അവന്ന് അമ്മ ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത്. എന്താ ഒന്നും ഇടാത്ത ചക്കപ്പായസം, അരി അരിയും കൊണ്ട് ചക്ക വേവിച്ചിട്ട് അങ്ങനെ അരി ഇട്ടിട്ട് പായസം വെക്കുന്നത്. ചെറുപയറല്ല അരി. എന്താ അധികം ഈ ചക്ക വരട്ടിയിട്ടൊക്കെയാണ്, ചക്ക വരട്ടി അതില് അരിപ്പൊടി ഒക്കെ ഇട്ടിട്ടല്ലേ പായസം വെക്കുക. നമ്മള് അമ്മ വെക്കുന്നത് പച്ചരി വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഇപ്പൊ തന്നെ ചക്ക നേരേക്ക് അത് വേവിച്ചിട്ട് ഇതും കൂടി ഇട്ട് ഇളക്കിയിട്ട് പായസം വെക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് പായസത്തിന്. എന്തൊന്നും പറയാതെ ഞാൻ പറയണ്ട, നീ പറയുന്നതല്ലോ. പിന്നെന്താ, പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ ഗ്യാസ് ഇല്ലേ, എന്താ അതേപോലെ മിക്സി ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതലേ അമ്മയിൽ തന്നെയാണ് കേട്ടോ അരയ്ക്കുക. അമ്മയ്ക്ക് അതാണ് അച്ഛനും ഇവിടുത്തെ അച്ഛനും ഏട്ടന്മാർക്ക് ഒക്കെ അതാണ് ഇഷ്ടം. അപ്പൊ അമ്മയിൽ തന്നെ അരയ്ക്കുള്ളൂ. അമ്മക്ക് ഗ്യാസ് ഇല്ലേ അമ്മ? ഗ്യാസ് ഒക്കെ ഉണ്ട്, അടുപ്പിലാണ് ചെയ്യലധികം. ഗ്യാസ് ഇല്ലാണ്ടല്ല. ഗ്യാസും ഉണ്ട് മിക്സി ഉണ്ട് കേട്ടോ. നമ്മള് എന്താ അധിക സമയം കിട്ടാത്ത ഇപ്പൊ എവിടെയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ വിറകുണ്ട്. അപ്പോ ഞങ്ങളപ്പോ വിറകടുപ്പിൽ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കല്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരി വേവണോട്ട്, ഇനി ഇതില് വന്ന ശർക്കര ഇടണം, അത് ഇട്ട തേങ്ങാപ്പാൽ ഒഴിക്കണം, അതിന്റെ കൂടെ ചക്ക വേവിച്ചത് ഇടണം, പിന്നെ അത് നല്ലോണം തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുകി വേവണം. എന്ത് കുറച്ച് നേരം കഴിഞ്ഞ് ശരിയാവും അരി വേവാറിയായി. നിങ്ങൾ എന്നിട്ട് ഇപ്പൊ അങ്ങനെ വേണം പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്, കഴിക്കോ? അപ്പൊ അത് കഴിച്ചാ മതി. കൊറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, അപ്പൊ രാ കൊറച്ചേ ചെയ്യുന്നുള്ളൂ. ഓനെ വെച്ച അധികാവുള്ളൂ, കൊറച്ചുണ്ടാക്കിയേ പാകാറില്ലേ. അച്ഛമ്മേന്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നോ? ആ അച്ഛമ്മ അങ്ങനെ തന്നെ ഉണ്ടാക്കിയായിരുന്നത്. ചക്കയും കൊണ്ട് വെക്കും, അതുപോലെ ചെറുപയറ് വറുത്തരങ്ങി വേവിച്ച് അത് തേങ്ങാപ്പാലും ശർക്കരയും കൂട്ടി പരിപ്പ് പായസം, അതാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം. അച്ഛമ്മ അച്ഛനും കുട്ടിയച്ഛന്മാർക്കൊക്കെ അതാണ് ഇഷ്ടം. അച്ചാച്ചനും അരിപ്പായസം അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ തന്നെ ഉണ്ടാക്കുള്ളൂ. അരിപ്പായസം അല്ല ചക്കപ്പായസം, ചെറുപയറും കൊണ്ടല്ലേ നമ്മൾ എപ്പോഴും വെക്കാറുള്ളത്. അമ്മ ഈ തേങ്ങ മതിയോ? ആ അത് മതി. ചക്ക വേവിച്ചത് ഉടച്ചതാണ്, അല്ലെങ്കിൽ കഷ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ലോണം ഉടച്ചാ പിന്നെ കഷ്ണമൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് അരി വന്നിട്ടുണ്ട്, അരിയിൽ കൂടെ ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഒപ്പം ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പോഴേക്ക് തേങ്ങാപ്പാൽ എടുക്കണേ ഉള്ളൂ. ഞാൻ തേങ്ങ അരവ് അമ്മ പഴുത്തത് ഒന്ന് കുറച്ച് ചെറിയതൊന്ന് കിട്ടിയതാണ്. നമ്മുടെ ചക്കയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ചക്ക അടുത്ത കൊല്ല കഴിഞ്ഞിട്ടില്ല. ചക്ക ചെറുതുണ്ട്, ഒടുവുണ്ടായത് പഴുത്തള്ളൊക്കെ കഴിഞ്ഞു. ഇതൊന്നും ചെയ്യാ, ഇത്ര ദിവസം ഇതിന് ആ ഒരു ഇതുണ്ടാവുന്നില്ല. എന്താ ചക്കാത്തനാണ് ഇതിനൊക്കെ അധികം ചക്കപ്പായസം വെക്കണം പറയാ, അത്യാവശ്യം അച്ചാച്ച ഇല്ലല്ലോ, അതുകൊണ്ട് ഇത്ര ദിവസം വെച്ചില്ല. ഇത് കൂടെ ഇട്ട് കൊടുക്കുക. അമ്മ കുഞ്ഞൂനൊക്കെ പായസത്തിന് വേണ്ടിട്ടുതാ കുട്ടികളൊക്കെ അടുപ്പിന്റെ നാല് ഭാഗത്തുണ്ട് കേട്ടോ. കുഞ്ഞു കഴിക്കോ? കുഞ്ഞു പായസം ഇഷ്ടണ്ടോ? അയർ നിറച്ച് കഴിക്കണ കേട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊന്നും എനിക്ക് അധികം അടുക്കള പണിയൊന്നും അറിയായിരുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് അമ്മ ചെയ്യുന്നത് കണ്ടിട്ടും പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മ ചെയ്തതും പിന്നെ എനിക്ക് എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛമ്മയൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് അറിയായിരുന്നു, കണ്ടിട്ട് അറിയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ എങ്ങനെ ഉണ്ടമ്മ ഭക്ഷണം ഉണ്ടാക്കാന്? ആദ്യമൊന്നും അറിയില്ലായിരുന്നു, ഇപ്പൊക്കെ ശരിയായി, ഇപ്പൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. ആദ്യം പറഞ്ഞപ്പോ ആദ്യം സ്കൂളിൽ പോവുകയല്ലേ, അല്ലാണ്ട് ഇപ്പൊ അടുക്കളയിൽ ജോലിയല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ശരിയാവണ്ടേ? ഐ എവിടെ കേറി നിൽക്കുന്നത്? എന്റെ +2 പരീക്ഷയുടെ മുമ്പ് എന്റെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോ ഇവിടെ വന്നപ്പോഴും എന്താ ചെറിയൊരു കുട്ടിയുടെ പോലെ തന്നെ ആയിരുന്നു അല്ലേ?
ഇപ്പൊ എന്താ ഉണ്ടാക്കാത്തത്? എങ്ങനെ വേണമെങ്കിൽ ബിരിയാണി, നെയ്ച്ചോറ് ഉണ്ടാക്കാറുണ്ടോ? നെയ്ച്ചോറ് തന്നെയല്ലേ അധികം ഉണ്ടാക്കാറ്? ഇവിടെ ആണെച്ചാ ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കും. ഇപ്പൊ ഞാനൊന്നും ചെയ്യാറില്ലല്ലോ, അതൊന്നും ഇപ്പൊ എനിക്കറിയില്ല. എനിക്ക് ഈ പണ്ടത്തെ കറി വെക്കാൻ തന്നെ അറിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇപ്പൊ കൊറേ ആയിട്ട് ഇപ്പൊ ഞാൻ ചെയ്യാത്തത് കൊണ്ട് മീൻകറി ആയാലും ഇറച്ചിക്കറി ആയാലും മുമ്പേത്തെ കറി തന്നെ അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഉണ്ടാക്കുള്ളൂ. അതിനൊന്നും ഒരു മാറ്റമില്ല. പക്ഷെ മീൻകറിയൊക്കെ വെക്കുന്നത് പണ്ട് മുമ്പേ വെച്ചേർന്ന പോലെ വെക്കുന്നത് തന്നെ മക്കൾക്ക് ഇഷ്ടം. ചോറുണ്ണണ പ്ലേറ്റുകൾ കൂടെ ഒക്കെ എടുത്തിട്ട് പ്ലാല കുത്തിയിട്ട് പ്ലാലയും കൊണ്ടാണ് പായസം കൊണ്ട് കഴിക്കുക. അതൊരു രസം തന്നെയായിരുന്നു. ഇപ്പൊ ആരങ്ങനെയൊക്കെ കഴിക്കുന്നു? ഇപ്പൊ ഒക്കെ പ്ലാല പറഞ്ഞ ആർക്കും അറിയില്ല. ഇപ്പൊ സ്പൂണല്ലേ. അച്ഛൻ കഴിക്കായിരുന്നു അല്ലേ? അച്ഛൻ എത്രയായിട്ടുള്ളത് മാറ്റിയിട്ട് പിന്നെ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോ പ്ലാല ഉണ്ടാക്കും ചക്കക്കൂട്ടാൻ കഴിക്കാനും. പ്രാവശ്യം അധികം ചക്കക്കറി ഉണ്ടാക്കി ചക്ക കൂട്ടാൻ വെച്ചിട്ടേ ഇല്ല. എന്താ വെച്ചാൽ അത് കൂട്ടാൻ ഇഷ്ടമുള്ള ആള് പോയി. അപ്പൊ പിന്നെ അതിനോട് ഒരു അത്ര ഒരു ആർക്കും വേണമെന്നില്ല. വെച്ചാ കഴിക്കും, പക്ഷെ ഞാൻ പ്രാവശ്യം മെനക്കെട്ടിട്ടേ ഇല്ല. മറ്റത് ചക്കയൊക്കെ ഇട്ട് ശരി നേരെയാക്കിയിട്ട് തന്ന പിന്നെന്താ അത് വേവിച്ച് വെച്ചുണ്ടാക്കില്ലേ? വേണ്ട ശർക്കര അവർക്ക് ഇത് ഒഴിക്കുകയാണ് കേട്ടോ. രണ്ടാം പാലെടുത്ത് തേങ്ങാപ്പാല് പിഴിഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അമ്മ കുമ്പിള് പറഞ്ഞില്ലേ, അപ്പൊ പ്ലാവിലയും കൊണ്ട് കുമ്പിൾ ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പുറത്തിരുന്നിട്ട് ഏലക്കായ അടുത്തുണ്ടെങ്കിൽ വെച്ചില്ല അല്ലേ? ഏലക്കായ ഇടണോ അല്ലെങ്കിൽ തേങ്ങ വറുത്തിട്ടാലും മതി. ഏലക്കായ ഇടണമ്മ? ഏലക്കായ ഇട്ട അതിന്റെ മണം ഉണ്ടാവും. അതൊന്ന് ചൂടായാലേ പൊടിയുള്ളൂ. നമ്മള് പായസത്തിക്ക് എന്താ ഇങ്ങനെ ഈ തേങ്ങ കൊത്തില്ലേ നെയ്യില് വറുത്തിട്ട് കഴിഞ്ഞാ വെച്ചാൽ നല്ല മണല്ലേ. ചെറിയ ചെറിയ കഷ്ണാക്കാൻ വേണ്ടി തേങ്ങ പൂണ്ടെടുക്കാണ്. പുറത്ത് നല്ല മഴ ഉണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നല്ല മഴയാണ് കേട്ടോ. പിന്നെ മഴ ഇല്ലാതിരിക്കുവോ? മഴക്കാലല്ലേ, ദേവരെ മഴ ഉണ്ടായിട്ടുണ്ടോ? ഇനിയിപ്പൊ ഉണ്ടാവും. മഴ ആയി കഴിഞ്ഞ ഉമ്മ കറണ്ട് ഇല്ലാതെ ഉറവ് പിടിക്കേണ്ട സമയല്ല. ഓർത്ത് മഴ ആവേണ്ടതാണ്. മഴ ഇപ്പൊ ദേവരെ ഉണ്ടായിട്ടുണ്ടോ? ഇത്ര മതിയമ്മ, കുറച്ച് മതി. അമ്മ പിന്നിക്ക് നോക്കിയൊക്കും, കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. പഠിക്കാനും കൂടി ഇരുന്നിട്ടില്ല. അന്ന് പായസല്ലേ വെക്കണേ, അവര് കഴിക്കാൻ ഒരുങ്ങിയിരിക്കല്ലേ. എല്ലാരും കഴിക്കാതിരിക്കും. ഇനി പായസമായി, ഇത് ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഏലക്കായും ജീരകവും ഇട്ടത് പറഞ്ഞില്ലല്ലോ. ആ അത് പറയാൻ ഓർമ്മയില്ല. ഏലക്കായും ജീരകവും പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ഒഴിച്ചു കേട്ടോ. നമ്മള് ഏലക്കായും ജീരകവും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ പറയാൻ മറന്നൂലേ? ആ അത് ഞാൻ പറഞ്ഞില്ല. ഓർമ്മത്തെറ്റൊക്കെ ഉണ്ട്, എനിക്ക് വയസ്സായില്ലേ. 67 വയസ്സായി. ഇനിയെന്താ നിങ്ങളുടെ മാതിരി ഓർമ്മയുണ്ടാവുക? വേറെ പരിപ്പും കൊണ്ട് വെച്ച മാതിരി തന്നെ ഉണ്ട് അരി. അരിപ്പായസാണ് തോന്നുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ പായസം വെക്കാത്തവരൊന്ന് പായസം വെച്ച് നോക്ക് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മള് ചക്ക വരട്ടിയിട്ട് എന്താ ആ അരിപ്പൊടി ഇട്ട് വെക്കുന്നേക്കാളാണ് പച്ചരി ഇട്ട്. കുട്ടികളുടെ ഒക്കെ ബഹളം ഉണ്ടാവും കേട്ടോ, രാത്രിയിലായത് കൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും. കുട്ടികള് 4-5 ആള് കുട്ടികളുള്ള വീടല്ലേ, ചെറിയ കുട്ടികളല്ലേ. ഈ പായസത്തിൽ നമ്മള് അണ്ടിപ്പരിപ്പ് മുന്തിരിയല്ലേ ഇട്ടോ ഇടുക, നാളികേര കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ഇടുക അല്ലേ അമ്മ. ആ ജീരകം ഇട, ഏലക്കായ ഇട, ജീരകട്ട അതിൻ്റെ ഒരു അത് രണ്ടും ഇട്ടു കുറച്ച്, അത് ഓർമ്മയില്ല. പിന്നെ തേങ്ങ വറുത്ത് കൂട്ടാച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. നെയ്യില് തേങ്ങ കൊത്തിട്ടിട്ട് ഇതാട്ടോ വറുത്തെടുക്കാണ്. ഇത് നല്ല ബ്രൗൺ കളർ ആവണ വരെ അമ്മ ഇങ്ങനെ വറക്കും. ഇപ്പൊ നല്ല നെയ്യിന്റെ നല്ല മണം ഉണ്ട്. പായസത്തിന്റെ മണം പറയാനും പറ്റില്ല. എന്താ പൂച്ച വന്നോ അടുക്കളയില്? വലിയ പൂച്ചയാണ്. പായസം കണ്ടിട്ട് പൂച്ച വന്നക്ക്. എല്ലാരും ഒത്തൊരുമിച്ച് ജീവിക്കുന്നതാണ് കേട്ടോ ഏറ്റവും രസം. കുട്ടികളും വലിയവരും ഒക്കെ പാടായിട്ട് നല്ല ബഹളമായ എത്തില്ല നമ്മളിവിടെ.
അതൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ കുട്ടികളല്ലേ, നല്ല രസാണ് കേട്ടോ. കൊറേ ആളുള്ള വീട്ടിലെ ഒച്ചയും തിരക്കുമില്ലാണ്ട് ഇരിക്കോ. ഒറ്റയ്ക്ക് ഒരാളോ രണ്ടാളോ ആണെങ്കിൽ ഒരു സൗണ്ടും ഉണ്ടാവില്ല. ഞങ്ങള് കുഞ്ഞുന് പായസം കുടിച്ചിട്ട് വേണം കുഞ്ഞുന് എന്ത് ചെയ്യാന്, പഠിക്കാനില്ലേ കുഞ്ഞ? പഠിച്ചിട്ടൊന്നും ഇല്ല അല്ലേ. പഠിത്തം കഴിഞ്ഞോ? എന്താ പഠിച്ച്? എല്ലാം പഠിച്ചോ? ഓ മിടുക്കൻ. എന്താ പായസോ? തരേ പായസം. എന്താ അച്ഛമ്മ പായസം ഉണ്ടാക്കി ഉള്ളടാ. ഞേന ഓ ഉമ്മതരി വെയ്യ ഇക്കുള്ളതാ. ഇക്ക മാവണ്ണിക്ക് വേണോ? മാവണ്ണിക്ക് പായസം വേണോന്ന്? അത് പ്ലാലിയും കൊണ്ട് കഴിക്കുവോ അതോ സ്പൂൺ കൊണ്ടാ കഴിക്കുക? പ്ലാവിലേം കൊണ്ട് പറയോ? പലകയും കൊണ്ടാലും പ്ലാവിലേം കൊണ്ട്. ലാല അവൻ പ്ലാവിന്റെ ഇലയും കൊണ്ട് ലാല കുത്തിയെടുക്ക. അച്ഛനെ അച്ഛാച്ചനൊക്കെ അങ്ങനെ കഴിച്ചായിരുന്നു. അച്ഛനൊക്കെ ചെറുതാകുമ്പോ അതും കൊണ്ടോ മതി. ഇത് മൂത്തു, ഇനി ഇത് എടുത്ത് പായസത്തിലേക്ക് ഇടാം. ഓ പായസത്തേക്ക് അച്ഛമ്മ തേങ്ങ കൊത്തിട്ടു കഴിഞ്ഞ നമ്മളൊരു പായസം കുടിക്കലുണ്ടല്ലേ കുഞ്ഞുണ്ണി. അമ്മ എടുക്ക 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 മൊത്തേ. എന്താ ഇപ്പൊ ഇത്? പായസം കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു പൊരി. ചെറിയ കുട്ടിയാകുക. അപ്പൊ ഇനി വാവുണ്ണീനെ ആരാ എടുക്കുക? പൊന്നൂസിനെ? ഏ വാവേനെ എടുത്ത പൊന്നൂസിനെ ആരാ എടുക്കുക? ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്റെ പിന്നിൽ അമ്മ ഉണ്ട് കേട്ടോ. അത് ചിലപ്പോ കാണണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അയ്യേ ഒഴിക്കാത്ത പറഞ്ഞല്ല, എനിക്കധികം ഒഴുക്ക് പാടില്ല. അതുകൊണ്ട് പായസം റെഡിയായില്ലേ? പായസം റെഡിയായി. ഇനി എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. അമ്മക്ക് പോണ്ടേ? കുടിച്ചു നോക്ക്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നമ്മ. എനിക്ക് നോക്കാനൊന്നുമില്ല, അതൊക്കെ നന്നായിട്ടുണ്ടാവും. ഒന്ന് ആറട്ടെ, ചൂടാറിയാലല്ലേ കഴിക്കാൻ പറ്റൂ. ഇങ്ങനെയാണ് നിങ്ങളുടെ അച്ഛനൊക്കെ ചെറുതാവുമ്പോ കഴിച്ചേർന്നേ. ഇപ്പഴല്ലേ ക്ലാസ് ഒക്കെ വന്നല്ലേ ക്ലാസ് ഒക്കെ. എന്നാ കുഞ്ഞു ദാ മുത്തിന്, ദാ മുത്തിന് കുഞ്ഞുണ്ണിക്കുന്ന എന്താ കുഞ്ഞു? കുമ്പിളോ? ഇതാ തരാ കേട്ടോ, വലിയമ്മ തരാ. വലിയമ്മയ്ക്കോ സ്പൂണ് തരുമോ? ഇതാണ്ടോ കണ്ടോ കുഞ്ഞുണ്ണി കുടിക്കുന്നുണ്ടോ? എനിക്ക് തരുമോ സുകന്യെ? ഈ ചെറുപ്പത്തില് നല്ല കുമ്പിള് കുത്തി കളിച്ചിട്ടുണ്ട് തോന്നു. നല്ല എക്സ്പീരിയൻസ്. അടിപൊളിയായിട്ടുണ്ട് കണ്ട കുമ്പിള്. ഇക്കൊക്കെ ഇക്കൊക്കെ ചെറുതാവുമ്പോ കഞ്ഞിയൊക്കെ തന്നിരുന്നത് ഇതേപോലെ കുമ്പിള് കുത്തിയിട്ട് തന്നെയായിരുന്നു. ഇപ്പൊ സ്പൂണും കൊണ്ടൊന്നല്ല, അത് ഈ പൊടിയരിയുടെ കഞ്ഞി ഒക്കെ കുമ്പിള് കുത്തിയിട്ട് അതിലൊരു തേങ്ങ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ഉള്ളി ചമ്മന്തിയോ ഉണ്ടാവും, വയറ് നിറച്ച് കഴിക്കും. അടിപൊളിയായിരുന്നു പറഞ്ഞല്ലേ. എന്താ മാറിയ? ലാല എനിക്ക് കിട്ടണില്ല. കഴിഞ്ഞു കിച്ചുണ്ടി അച്ചുണ്ടി കഴിഞ്ഞോ? കൊറച്ചെടുത്തുള്ളൂ. നീ എടുത്തോ, അവിടെ ഉണ്ട്. അടിപൊളി പായസാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെക്ക്, അടിപൊളിയാണ്. ഒക്കെ വരട്ടിയിട്ട് പായസം ഉണ്ടാക്കണേക്കാട്ടിലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ അതാ പായസം. അതാ ഇവിടെ അടി ഉണ്ടാക്കും അപ്പൊ പായസത്തിന്. ആ തരാ. അതാ ഇതാ അടിപൊളി പായസാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എങ്ങനെ പറഞ്ഞുതരാന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉള്ള പായസാണ്. നിങ്ങക്ക് ഇഷ്ടായില്ലേ? അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും പറയും വേണം. അപ്പൊ നാളെ കാണാം. കാറ്റു എടുക്കേ.